ഗാന്ധി വിചാരധാര സർവോദയ മണ്ഡലം ഏകതാ പരിഷത്ത് എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ചെറായി രാമോർമ യൂണിയൻ ഹൈസ്കൂളിലെ എൻസിസി കേഡറ്റുകളുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഗാന്ധി വിചാരധാര സർവോദയ മണ്ഡലം ഏകതാ പരിഷത്ത് എന്നീ സംഘടനകൾ ചെറായി രാമോർമ യൂണിയൻ ഹൈസ്കൂളിലെ എൻസിസി കേഡറ്റുകളുടെ സഹകരണത്തോടെ ഗാന്ധി ജയന്തി വിവിധ പരിപാടികളോടെ സമുചിതമായി ആചരിച്ചു. ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന, സർവമത പ്രാർത്ഥന, പുനരർപ്പണ പ്രതിജ്ഞാ സെമിനാർ എന്നിവ ഇതോടനുബന്ധിച്ച് നടന്നു. സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ എസ് മുരളീധരൻ തത്വദീക്ഷയില്ലാത്ത രാഷ്ട്രീയവും ഗാന്ധിയൻ സമീപനവും എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ എസ് മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. അതിന് അദ്ദേഹം വസ്ത്രമാണ് പ്രധാന ആയുധമായി തിരഞ്ഞെടുത്തത്. എന്ന് വിചാരിച്ചത് വസ്ത്രം മാത്രമാകണമെന്നില്ല. പലപ്പോഴും ഖാദി പ്രസ്ഥാനങ്ങളിൽ ഗാന്ധിജിയെ മനസ്സിലാക്കാനുള്ള ഒരു പരാജയം അതാണെന്ന് എനിക്ക് തോന്നിയിരുന്നത്. അന്നത്തെ ഒരു പ്രധാന ആയുധമായി ഗാന്ധിജി പറഞ്ഞതേ ഉള്ളൂ. അത് ഏത് ഉപഭോഗ വസ്തുവിലും നമ്മുടെ തൊട്ടടുത്തുള്ള ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വാങ്ങുവാനുള്ള ഒരു മനോഭാവം ഇന്ത്യയുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വളരെ പ്രധാനമാണെന്ന് ഗാന്ധിജി കരുതിച്ചു. സാഹിത്യകാരൻ ജോയ് നായരമ്പലം, എ സി സരസൻ, മാത്യൂസ് പുതുശ്ശേരി, ശ്യാം കാളമുക്ക്, തോമസ് കല്ലൂർ, നോർബർട്ട് അടിമുറി, സന്തോഷ് ചെറായി, കബീർ യൂസഫ്, എൻ സി സി ഓഫീസർ കെ എസ് ശിവപ്രസാദ് എന്നിവർ സംസാരിച്ചു. ഗാന്ധി വിചാരധാര വൈസ് പ്രസിഡന്റ് രാഘവൻ അയ്യമ്പിള്ളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ എസ് മുരളീധരൻ തത്വദീക്ഷയില്ലാത്ത രാഷ്ട്രീയവും ഗാന്ധിയൻ സമീപനവും എന്ന വിഷയം അവതരിപ്പിച്ചു. എൻ സി സി ഗ്രൂപ്പ് മാർച്ച് പാസ്റ്റും പരേഡും നടത്തി. ഇന്ന് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ 154-ാമത് ജന്മദിനം. ഏവർക്കും ജന്മദിന ആശംസകൾ നമ്മളവരെ. ഗാന്ധിയെ എല്ലാ മേഖലയിൽ നിന്നും ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള നടപടികൾ രാഷ്ട്രീയ പാർട്ടികളും അധികാരികളും മറ്റ് പല സംഘടനകളും ഗൂഢശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന വേളയിലാണ് ഇവിടെ ഗാന്ധി വിചാരധാരയും ഏകതാപക്ഷത്തും സർവോദയ മണ്ഡലവും രാമവർമ്മ യൂണിയൻ ഹൈസ്കൂളിലെ എൻ സി സി കേഡറ്റ് അംഗങ്ങളും ചേർന്ന് ഗാന്ധി ദിന ആചരണം നടത്തുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ഈ ദിവസം മുന്നോട്ട് വെച്ച് ചർച്ച ചെയ്യുന്നത് തത്വദീക്ഷയില്ലാത്ത രാഷ്ട്രീയത്തിനെതിരെ ഒന്നിക്കുക എന്നുള്ള ആശയമാണ്. ഇന്ന് സമസ്ത മേഖലയിൽ നിന്നും മൂല്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. രാഷ്ട്രീയ മേഖലയിൽ, ആത്മീയ മേഖലയിൽ, സാമ്പത്തിക മേഖലയിൽ, എല്ലാ മേഖലകളിലും ഈ മൂല്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് അതിൻ്റെ ഭരണഘടന തന്നെ ഇല്ലായ്മ ചെയ്യുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളത് നമുക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യമല്ല. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചറിയണം. രാജ്യത്തിൻ്റെ പേര് തന്നെ ഇല്ലായ്മ ചെയ്യുന്ന നീക്കം. പ്രിയമുള്ളവരെ, രാജ്യത്തിൻ്റെ പേര് ഒരു ദിവസം കൊണ്ട് രൂപം കൊണ്ടതല്ല. ഈ ഭരണഘടന എന്ന് പറയുന്നത് ദിവസങ്ങളോളം ചർച്ച ചെയ്ത, നമ്മുടെ മഹത്തുക്കൾ ചേർന്ന് ചർച്ച ചെയ്ത ഒരു സംഗതി. ഒരു സുപ്രഭാതത്തിൽ മാറ്റുക എന്ന് പറയുന്നത് നല്ല ശീലമല്ല, അത് ജനാധിപത്യപരമല്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ സന്ദർഭത്തിൽ ചോദ്യം ചെയ്യുകയാണ്. ഇതൊക്കെ തത്വദീക്ഷയില്ലാത്ത രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണെന്നാണ് ഞങ്ങളുടെ ഗാന്ധിമാർഗ പ്രവർത്തകരുടെ